ലാപ്ടോപ്പിൻ്റെ ഇൻബിൽഡായിട്ട് വരുന്ന കീബോർഡാണ് കേട് വരുന്നത് എന്നുണ്ടെങ്കിൽ അത് നമുക്കങ്ങനെ പെട്ടെന്നൊന്നും റീപ്ലേസ് ചെയ്യാൻ കഴിയുന്നൊരു കാര്യമല്ല. ഈ ഹീറ്റ് മുഴുവൻ ലാപ്ടോപ്പിൻ്റെ ഉള്ളിൽ തന്നെ പോകും, അതുകൊണ്ട് തന്നെ ലാപ്ടോപ്പിൻ്റെ ഉള്ളിലുള്ള പല കോമ്പോണൻസും ഹീറ്റായിട്ട് പെട്ടെന്ന് കേടുവരാനുള്ള ചാൻസ് ഉണ്ട്. ഹലോ ഗായ്സ്, വെൽക്കം ടു ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ്, ടു അപ്ഡേറ്റ് പീപ്പിൾ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പലരും ലാപ്ടോപ്സിൽ ചെയ്യുന്ന ചില മിസ്റ്റേക്കുകളെ കുറിച്ചാണ്. പലരും ലാപ്ടോപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് പല മിസ്റ്റേക്സും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള മിസ്റ്റേക്സ് കാരണം നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ലൈഫ് സ്പാൻ കുറയാനുള്ള ചാൻസ് ഉണ്ട്, അതിൻ്റെ പെർഫോമൻസും മറ്റു കാര്യങ്ങളൊക്കെ കുറയാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള കുറച്ച് മിസ്റ്റേക്സിനെ കുറിച്ച് നമുക്ക് ഇന്ന് ഈ വീഡിയോയിലോ നോക്കാം. ആദ്യമായിട്ട് ഒരു ലാപ്ടോപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് പലരും വരുത്തുന്ന ഒരു വലിയൊരു മിസ്റ്റേക്കാണ് ബെഡിലോ അല്ലെങ്കിൽ സോഫയിലോ ഒക്കെ വെച്ചിട്ട് ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ലാപ്ടോപ്പിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ലാപ്ടോപ്പിൻ്റെ അടിയിലായിട്ട് എയർ വെൻറ്റ് കാണാൻ കഴിയും, അതിന് കുറേ ഓപ്പണിങ്സും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയാറുണ്ട്. ഇങ്ങനെ കുറേ ഓപ്പണിങ്സ് കൊടുത്തിട്ടുള്ളത് ലാപ്ടോപ്പിൻ്റെ ഉള്ളിൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഹീറ്റൊക്കെ പുറത്തേക്ക് പോകാൻ വേണ്ടിയാണ്. പ്രത്യേകിച്ച് ലാപ്ടോപ്പ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സാധാരണ ഒരു ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ സൈസ് കുറവാണ്. ഇങ്ങനെ സൈസ് കുറയുന്നത് കൊണ്ട് തന്നെ അത്രയും ചെറിയ ഭാഗത്ത് നല്ല രീതിയിൽ ഹീറ്റ് വരും. ആ ഹീറ്റൊക്കെ പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അത്രയും ഓപ്പണിങ്സ് വേണം, അത്രയും നല്ല എയർ വെൻറ്റ് വേണം. ഇതിനാണ് ഈ അടിയിലായിട്ട് കുറേ ഓപ്പണിങ്സ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ നമ്മൾ ബെഡിലോ സോഫയിലൊക്കെ വെച്ച് ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഓപ്പണിങ്സ് ക്ലോസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഈ ഹീറ്റ് മുഴുവൻ ലാപ്ടോപ്പിൻ്റെ ഉള്ളിൽ തന്നെ പോകും, അതുകൊണ്ട് തന്നെ ലാപ്ടോപ്പിൻ്റെ ഉള്ളിലുള്ള പല കോമ്പോണൻസും ഹീറ്റായിട്ട് പെട്ടെന്ന് കേടുവരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ബെഡിലോ സോഫയിലൊക്കെ വെച്ചിട്ട് നമ്മൾ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നത് കൂടുതലായിട്ടും നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഹെവി ആയിട്ടുള്ള വർക്ക്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത്, എഡിറ്റിങ്ങോ അല്ലെങ്കിൽ ഗെയിമിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ ലാപ്ടോപ്പ് ഹീറ്റാവും. ഇങ്ങനെ ഹീറ്റാകുന്ന സമയത്ത് നമ്മളിപ്പോൾ നമ്മുടെ ടേബിളിൽ വെച്ച് ലാപ്ടോപ്പ് ഉപയോഗിച്ചാലും അത്ര നല്ല രീതിയിൽ ഹീറ്റ് പുറത്തേക്ക് പോകണമെന്നില്ല, കാരണം അത്രയും വലിയ രീതിയിൽ ഹീറ്റ് അവിടെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ഹെവി ആയിട്ടുള്ള വർക്ക്സൊക്കെ നിങ്ങൾ ചെറിയൊരു ലാപ്ടോപ്പിൽ ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഒരു കൂളിംഗ് പാഡ് കൂടെ വാങ്ങിയിട്ട് അതുകൂടെ യൂസ് ചെയ്യുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്കാണ് നമ്മൾ VLC പ്ലെയർ യൂസ് ചെയ്യുന്നവരുണ്ടാവും. കാരണം പല രീതിയിലുള്ള കുറേയധികം വീഡിയോ ഫോർമാറ്റ്സ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു മീഡിയ പ്ലെയറാണ് VLC പ്ലെയർ. അതുകൊണ്ട് തന്നെ കുറേ പേര് VLC പ്ലെയർ യൂസ് ചെയ്യുന്നുണ്ടാവും. ഇങ്ങനെ നിങ്ങൾ VLC പ്ലെയർ യൂസ് ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടുണ്ടാവും നമുക്ക് വോളിയം 200% വരെ കൂട്ടി വെക്കാനുള്ള ഒരു ഓപ്ഷൻ അതിലുണ്ട്. സാധാരണ ഒരു മീഡിയ പ്ലെയർ ആണെങ്കിൽ 100% വരെ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്, പക്ഷേ ഇതിൽ നമുക്ക് 200% കാണാൻ കഴിയും. ഇങ്ങനെ 200% നമ്മൾ വോളിയം ഇടുന്നത് നമ്മൾ നിർത്തേണ്ട ഒരു കാര്യമാണ്. കാരണം 200% വോളിയം ഒക്കെ നമ്മൾ വെക്കുന്ന സമയത്ത് നമ്മുടെ ലാപ്ടോപ്പിൻ്റെ സ്പീക്കറിനെ അത് അത്രയും സ്ട്രെസ് ചെയ്യും. ഇങ്ങനെ കൂടുതലായിട്ട് സ്ട്രെസ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ആ സ്പീക്കർ പെട്ടെന്ന് കേടുവരാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ വളരെ വാട്ട് കൂടിയ സ്പീക്കേഴ്സൊക്കെ ആണെങ്കിൽ ഓക്കെയാണ്, നമ്മൾ എക്സ്റ്റേണലായിട്ട് സ്പീക്കർ കണക്ട് ചെയ്തിട്ട് അത്രയും വാട്ട് കൂടിയ സ്പീക്കറൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഫയലിന് അത്രയും വോളിയം കുറഞ്ഞൊരു വീഡിയോ ഫയലാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിലും ഓക്കെയാണ്. പക്ഷേ നമ്മളൊരു നോർമൽ വീഡിയോ ഫയൽ എടുത്തിട്ട് അതിൽ 200% വോളിയം ഇടുന്ന സമയത്ത് നമ്മുടെ സ്പീക്കറിന് അത് കംപ്ലൈൻറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കൂടുതലായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ നിർത്തണം. പല ലാപ്ടോപ്സും അല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സൊക്കെ നമ്മൾ ഓപ്പൺ ആകുന്ന സമയത്ത് അതിൽ ഓട്ടോമാറ്റിക്കലി കുറേ ആപ്ലിക്കേഷൻസും പല കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ലാപ്ടോപ്പ് ഓപ്പൺ ആക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആകുന്ന പല ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇങ്ങനെ പല ആപ്ലിക്കേഷൻസ് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവുന്ന സമയത്ത് നമ്മുടെ ലാപ്ടോപ്പിന് ബൂട്ടായിട്ട് വരാൻ അത്രയും ടൈം എടുക്കും. അങ്ങനെ കുറേ ആപ്ലിക്കേഷൻസ് ഓപ്പൺ ആയിട്ട് വന്നിട്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നും കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ലാപ്ടോപ്പിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസേബിൾ ചെയ്യണം. ഡിസേബിൾ ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് കൺട്രോൾ ആൾട്ട് ഡിലീറ്റ് ഈ 3 ബട്ടൺസ് ഒരുമിച്ച് പ്രസ് ചെയ്തിട്ട് നമുക്ക് ടാസ്ക് മാനേജർ എന്ന ഓപ്ഷൻ കാണും. ഇതിൽ പോയാൽ നമുക്ക് ഓട്ടോ സ്റ്റാർട്ട് ആവുന്ന ആപ്ലിക്കേഷൻസ് ഡിസേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ കാണാൻ കഴിയും. നിങ്ങളുടെ ലാപ്ടോപ്പിൽ ഇൻബിൽഡ് ആയിട്ട് വരുന്ന കീബോർഡ് നിങ്ങൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ കുറക്കണം. കാരണം ലാപ്ടോപ്പിൽ ഇൻബിൽഡ് ആയിട്ടുള്ള കീബോർഡ് എന്ന് പറയുമ്പോൾ അത്ര നല്ല രീതിയിൽ ഡ്യൂറബിൾ ആയിട്ടുള്ളൊരു കീബോർഡ് ആവണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കീബോർഡ് പെട്ടെന്ന് കേടുവരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ലാപ്ടോപ്പിലെ ഇൻബിൽഡ് ആയിട്ടുള്ള ഒരു കീബോർഡ് യൂസ് ചെയ്യുന്നതിന് പകരം ഒരു എക്സ്റ്റേണൽ കീബോർഡ് വാങ്ങിയിട്ട് അത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പ്രത്യേകിച്ച് ഗെയിമിംഗ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ നല്ല രീതിയിൽ കീബോർഡ് ഉപയോഗിക്കും. അതുകൊണ്ട് ഒരു എക്സ്റ്റേണൽ കീബോർഡ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരു എക്സ്റ്റേണൽ കീബോർഡ് ഇപ്പോൾ ഡ്യൂറബിൾ അല്ല എങ്കിൽ പോലും അത് കേടുവരുന്ന സമയത്ത് നമുക്കത് ചേഞ്ച് ചെയ്യാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ലാപ്ടോപ്പിൻ്റെ ഇൻബിൽഡ് ആയിട്ട് വരുന്ന കീബോർഡാണ് കേടുവരുന്നത് എന്നുണ്ടെങ്കിൽ അത് നമുക്കങ്ങനെ പെട്ടെന്നൊന്നും റീപ്ലേസ് ചെയ്യാൻ കഴിയുന്നൊരു കാര്യമല്ല. അതുകൊണ്ട് കൂടുതലായിട്ടും എക്സ്റ്റേണൽ കീബോർഡ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. കൂടുതൽ ഗെയിമിംഗ് ലാപ്ടോപ്സിലൊക്കെ നല്ല കീബോർഡ് വരുന്നുണ്ട്, നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള കീബോർഡാണ്. എന്നാൽ പോലും ഒരു എക്സ്റ്റേണൽ കീബോർഡ് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ലാപ്ടോപ്പിൽ പല അൺയൂസ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, ആവശ്യമില്ലാത്ത പല ആപ്ലിക്കേഷൻസ്. ഇത് നമ്മുടെ സ്റ്റോറേജ് കളയുമെന്ന് മാത്രമല്ല പല ആപ്ലിക്കേഷൻസും ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്തിട്ട് നമ്മുടെ ലാപ്ടോപ്പിൻ്റെ പെർഫോമൻസ് കുറക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ യൂസ് ചെയ്യാത്ത പല ആപ്ലിക്കേഷൻസ് നിങ്ങൾ
ഞങ്ങളുടെ ലാപ്ടോപ്പിലുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് അൺഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് നല്ലത്. അൺഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ലാപ്ടോപ്പിൻ്റെ പെർഫോമൻസും ബാറ്ററി ലൈഫും ചെറിയ രീതിയിൽ ഇൻക്രീസ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കും. ഇത്രയാണ് പലരും കോമൺ ആയിട്ട് ലാപ്ടോപ്പിൽ വരുത്തുന്ന കുറച്ച് മിസ്റ്റേക്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണാം.